ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾ ടി വി കണ്ടും ചുമ്മാ മൊബൈൽ കളിച്ചും ചുമ്മാ ആഹാരങ്ങൾ കഴിച്ചും സമയം കളയാതെ നമ്മുടെ ചുറ്റുപാടുമുള്ള പച്ചപ്പിന് വേണ്ടി നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കും. ഇപ്പോൾ അങ്ങനെ ഈ കടുത്ത വേനലിലും ഞങ്ങൾ സംരക്ഷിച്ച കുറച്ച് ചെടികളെ നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ കുളിർമയേകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന ഈ കാഴ്ചകൾ നിങ്ങളും ആസ്വദിക്കൂ. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു മാവുമരാണ്. ഞങ്ങളിത് കായ്ച്ചിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. 3 വർഷമാകുമ്പോൾ ഇത് കായ്ക്കുന്നതാണ്. ഇത് തായ്ലാൻഡ് പേരയാണ്. ഇതും ഞങ്ങൾ വെച്ചിട്ട് 1.5 വർഷം തന്നെ ആയിട്ടുള്ളൂ. കാരണം ഞങ്ങളുടെ പുതിയ വീട് വെച്ചിട്ട് 1.5 വർഷം ആയിട്ടുള്ളൂ. ഇത് നല്ല വില്ലുതായി വരുന്ന പേരക്കയാണ്. ഞങ്ങളിത് കുറേ വട്ടം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് മുറിക്കണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നല്ല പിങ്ക് കളറായിട്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ ഇപ്പോൾ ഒരു പേരക്കയുണ്ട്, അത്രയും വലുതായിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ കായ്ക്കുന്നുണ്ട്, നല്ല പുതിയ പേരക്കൊക്കെ വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സപ്പോർട്ട മരമാണ്. ഇത് 3 വർഷത്തിൽ കായ്ക്കുന്നതാണ്. ഞങ്ങളിത് മേടിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇതിലിപ്പോഴും സപ്പോർട്ട കായൊക്കെ വരുന്നുണ്ട്. ഇതാ ഇവിടെയുണ്ട്. ഇത് ഇവിടെയൊക്കെ നിറച്ചും വരുന്നതാണ്. ചെറിയ ചെടിയിൽ ഇങ്ങനെ കായൊക്കെ വരുന്നത്. ഇത് ഞങ്ങളുടെ കറിവേപ്പില ചെടിയാണ്. അമ്മ ഇതെപ്പോഴും പറിച്ച് ഉപയോഗിക്കാറുണ്ട് ഭക്ഷണങ്ങളിൽ. ഇതിപ്പോൾ ഞങ്ങൾ 1 വർഷമായി മേടിച്ചിട്ട് എന്നിട്ട് ഇത് ഇത്ര ആയി. ഇത് ഞങ്ങളുടെ കപ്പളങ്ങ മരമാണ്. ഇത് ഞങ്ങൾ ഇവിടെ വീട്ടിലിവിടെ കുറേ ഉണ്ട്. ഇത് ഞങ്ങൾ പഴുത്തിട്ട് പഴമായി കഴിക്കാറുണ്ട്. പിന്നെ ഞങ്ങളിത് കായച്ചിട്ടും കഴിക്കാറുണ്ട്. ഞങ്ങൾ കുറേ മരമുണ്ട് ഞങ്ങളുടെ ഇവിടെ. നല്ല രുചികളാണ്. ഇത് ഞങ്ങളുടെ മുരിങ്ങ മരമാണ്. ഇതിവിടെ ഇത്രയും നിൽക്കുന്നുണ്ട്. ഇത് നല്ല ഉരിഞ്ഞൊക്കെ ഞങ്ങൾക്ക് കുറേ തയ്യാറുണ്ട്. ഇവിടെ നിറച്ചുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇതിൽ കയറി ഇങ്ങനെ കിടക്കാറുമുണ്ട്. നോക്കൂ, നല്ല ഭംഗിയാണ് ഇങ്ങനെ കിടക്കാൻ. ഇത് ഞങ്ങളുടെ കോവൽ ചെടിയാണ്. ഇതിവിടെ കോവയ്ക്കാറുണ്ട്. ഞങ്ങളുടെ മിക്ക ദിവസവും ഇവിടെ കോവൽ കറിയാണ് വയ്ക്കാറ്. അതായത് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് കോവയ്ക്ക. ഇതിങ്ങനെ കയറി പിടിച്ച് അങ്ങോട്ട് കുറേ പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മൽബാണ്. ഇതിനകത്ത് നിറച്ചും കായ വരുന്നുണ്ട്. ഇത് ഇവിടെ നോക്ക്, കാണാനുണ്ടോ? നല്ല രുചിയുള്ളതാണ്. ഇത് കുറേ എണ്ണം മുകളിലേക്ക് വരുന്നുണ്ട്. നല്ല ഉയരത്തിലുള്ളതാണ്. ഇത് 3 വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവ് മരമാണ്. ഇത് ഞങ്ങൾ കഴിച്ചിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അതുപോലെ അപ്പുറത്ത് നിൽക്കുന്ന തെങ്ങും 1.5 വർഷത്തിനായിട്ടുള്ളൂ. 3 വർഷം കായ്ക്കുന്നത് തന്നെയാണ്. അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വാഴയാണ്. ഞങ്ങൾക്ക് മിക്കും ഞങ്ങൾക്ക് വാഴപ്പഴങ്ങൾ കിട്ടാറുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കൂമ്പ് കറിയായിരുന്നു. അവിടെ വാഴ കൊല നിൽക്കണമെന്ന് നിങ്ങൾക്ക് കാണാനുണ്ടോ? ഇത് ഞങ്ങളുടെ ചാമ്പ ചെടിയാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വെള്ള ചാമ്പക്കയാണ് ഞങ്ങൾക്ക് കിട്ടാറ്. കാന്താരി ചെടിയാണ്. എൻ്റെ അകത്ത് നല്ല കാന്താരി കുറേ നിൽക്കുന്നത് കാണാനുണ്ടോ ഞങ്ങൾക്ക്? ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് ഞങ്ങൾക്ക് കുറേ കിട്ടിയിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ല. പക്ഷേ ഇത് കുറേ പൂക്കൾ വെക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ടെറസിലും ഉണ്ട് കുറേ. ഇത് ചെറിയുടെ ചെടിയാണ്. ഇത് നല്ല വലുതായി വന്നായിരുന്നു. ഞങ്ങളുടെ പട്ടിക്കുട്ടി അത് കടിച്ചു. അതുകൊണ്ട് ഇതിപ്പോൾ 2ാമത് വരുന്നതാണ്. ഇത് നാടൻ പേരയാണ്. ഇതിനകത്ത് കുറേ എണ്ണം ചെറുത് വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല രുചിയുള്ളതാണ്. ഇത് മുകളിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങളെ പരിചയപ്പെടുത്തിയത് കുറേ ഫല വൃക്ഷങ്ങളെയാണ്. ഇനിയും കുറേ പൂച്ചെടികളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം.